നമസ്കാരം. എല്ലാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും വളരെയധികം ചർച്ച ചെയ്യപ്പെടാറുള്ള ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് പൂഞ്ഞാർ എം എൽ എ ശ്രീ പി സി ജോർജിൻ്റേത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ സംസാര ശൈലി. ഒന്ന്, അദ്ദേഹം പറയുന്ന പ്രസ്താവനകൾ. എന്തും ഏതും തുറന്നടിച്ചു പറയുന്ന ഒരു പ്രകൃതമാണ് ശ്രീ പി സി ജോർജ് എം എൽ എയുടേത്. അതിനിപ്പോൾ ആള് തരം ഒന്നും ഓർക്കില്ല. കൃത്യമായി തന്നെ കാര്യങ്ങൾ അദ്ദേഹത്തിന് തോന്നിയതുപോലെ പറയും. അതിലെ വാസ്തവവും അവാസ്തവവും നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു തുറന്നടിക്കുന്ന ഒരു പ്രതീതിയാണ്, പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രതീതിയാണ്. പിന്നെ യാതൊരു സാഹചര്യങ്ങളും നോക്കാതെ കൃത്യമായി തന്നെ ആരാണ് ഇരിക്കുന്നത്, കൂടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ താൻ എവിടെയിരിക്കുകയാണ് എന്നുപോലും നോക്കാതെ കൃത്യമായി കാര്യങ്ങൾ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഒരു നാട്ടും പുറംകാരൻ്റെ നിഷ്കളങ്കതയായിട്ടും അല്ലെങ്കിൽ ഒരല്പം ധാർഷ്ട്യമായിട്ടും ഒക്കെ കാണുന്നവരുണ്ട്. ഈ എം എം മണിയുടെ പ്രസ്താവന പോലെയൊക്കെ തന്നെ അങ്ങനെ കാണുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ വിലയിരുത്തലാണ്. പക്ഷേ കാര്യങ്ങൾ പറയുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിയാണ് പി സി ജോർജ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടി ജനപക്ഷം കേരള കോൺഗ്രസിൽ തുടങ്ങി, അവിടുന്ന് കേരള കോൺഗ്രസ് സെക്യുലറായി, പിന്നീട് പല കഷ്ണങ്ങളായി മുറിഞ്ഞ് അദ്ദേഹമാണ് ഇപ്പോൾ കേരള ജനപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. പൂഞ്ഞാറിൽ ഇപ്പോൾ ജനപക്ഷം ഒറ്റയ്ക്ക് മത്സരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്, സൂചനകൾ നൽകുന്നത്. പക്ഷേ എൻ ഡി എയുമായി ബി ജെ പിയുമായും ഒക്കെ അദ്ദേഹം ചില മുന്നണി പ്രവേശന ചർച്ചകൾ നടത്തുന്നു എന്ന ഒരു പിൻവാതിൽ സംസാരം കൂടി ഇതിനിടയിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് താൻ യു ഡി എഫിലേക്ക്, അതായത് ഈ ജനപക്ഷം യു ഡി എഫിലേക്ക് പോകും എന്ന ഒരു ധാരണ, എന്ന ഒരു ചെറിയ സൂചനകളൊക്കെ ഇടക്കാലത്ത് ഒരു രണ്ടാഴ്ച മുമ്പൊക്കെ കേട്ടിരുന്നു. പക്ഷേ യു ഡി എഫിലേക്ക് താൻ ഒരിക്കലും പോകില്ല, ഉമ്മൻചാണ്ടി പാരവച്ചത് കാരണമാണ് യു ഡി എഫ് പ്രവേശനം നടക്കാത്തത് എന്നാണ് ശ്രീ പി സി ജോർജ് തുറന്നടിച്ചിരിക്കുന്നത്. എൻ ഡി എയുമായി ചർച്ചകൾ നടത്താനുള്ള സാധ്യത അദ്ദേഹം തള്ളിക്കളയുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ അങ്ങനെ ചർച്ചകളൊന്നും നടക്കുന്നില്ല. പക്ഷേ നടക്കാതിരിക്കാനുള്ള സാധ്യതയും അദ്ദേഹം തള്ളിക്കളഞ്ഞില്ല. അദ്ദേഹം തൻ്റെ പ്രതികരണം ഈ വാർത്തയിൽ നൽകണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ബൈറ്റ് നൽകാത്തത്. അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം യു ഡി എഫ് നേതാക്കളെയൊക്കെ വളരെ കാര്യമായി തന്നെ വിമർശിക്കുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി. തീരുമാനം March 3 കേരള ജനപക്ഷത്തിൻ്റെ തീരുമാനവും മറ്റു കാര്യങ്ങളുമൊക്കെ March 3 പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ പി സി ജോർജ് അറിയിച്ചിരിക്കുന്നത്. പിന്നെ ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമോ എന്ന് ഉമ്മൻചാണ്ടിക്ക് ഭയമാണ് എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഉമ്മൻചാണ്ടിയുടേത് വെറും പൊയ്മുഖം മാത്രമാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ താൻ ചില വെളിപ്പെടുത്തലുകൾ നടത്താൻ ഉദ്ദേശിക്കുന്നു എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിലെ കള്ളക്കച്ചവടക്കാരുടെ നേതാവാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ മുഖം ജനങ്ങളുടെ മുന്നിൽ തുറന്നുകാട്ടും. യു ഡി എഫ് നേതാക്കന്മാർക്ക് ആർക്കും മര്യാദയില്ല. 4 മാസം മുൻപ് യു ഡി എഫ് നേതാക്കൾ തന്നെ മുന്നണിയിൽ ചേരാൻ പറഞ്ഞ് തന്നെ സമീപിച്ചിരുന്നു. അതുപോലെ കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെ യു ഡി എഫിന് ശക്തമായ തിരിച്ചടിയുണ്ടാകും. താൻ ജനപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി, പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ തന്നെ മത്സരിക്കും എന്ന സൂചനകളാണ് അദ്ദേഹം നൽകിയത്. ഉമ്മൻചാണ്ടിയോടുള്ള ശക്തമായ വിമർശനം രേഖപ്പെടുത്തിക്കൊണ്ട് ഉമ്മൻചാണ്ടിക്ക് ഭയമാണ്, എങ്ങാനും ചെന്നിത്തല മുഖ്യമന്ത്രിയായെങ്കിലോ, അതിനുവേണ്ട കളികൾ ഉമ്മൻചാണ്ടി കളിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തുറന്നു പറയാനുള്ള സാധ്യത കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്തായാലും മുന്നണി രാഷ്ട്രീയ സംവിധാനത്തിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗമാകുമോ എന്നുള്ള ചോദ്യത്തിന് അതിനി ചർച്ചകളും മറ്റു കാര്യങ്ങളും നടത്തി March 3 അതിൻ്റെ വിശദാംശങ്ങൾ നൽകാം എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്തൊക്കെയായാലും ശരി, മുന്നണി പ്രവേശനം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. അതോ ഇനി ജനപക്ഷം ഒറ്റയ്ക്ക് പാർട്ടിയായി നിന്നുകൊണ്ട് പൂഞ്ഞാറിൽ മത്സരിക്കുമോ, പൂഞ്ഞാറിലെ ജനങ്ങൾ പി സി ജോർജിനെ കണ്ടുകൊണ്ടാണോ അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിൽ ഊന്നിക്കൊണ്ടാണോ വോട്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. എന്നാൽ പോലും അദ്ദേഹം പൂഞ്ഞാറിൽ മത്സരിക്കുമെന്നും ഇനിയും വിജയിക്കുമെന്നും എന്നുള്ള പ്രതീക്ഷയാണ് പ്രകടിപ്പിച്ചത്. ഈ യു ഡി എഫ് നേതാക്കളൊക്കെ തന്നെ നയവഞ്ചകന്മാരാണ് എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. മാത്രമല്ല എൻ ഡി എയുമായി ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നും പറയുന്നു, ഇല്ല എന്നും പറയുന്നു, ഒരു ഉറപ്പ് പറയുന്നില്ല. എന്തായാലും March 3 പി സി ജോർജ് ഈ വിഷയങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളോട് തുറന്ന് പ്രഖ്യാപിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ മുന്നണി പ്രവേശം അല്ലെങ്കിൽ രാഷ്ട്രീയ യുദ്ധം, രാഷ്ട്രീയ നാടകങ്ങൾ, രാഷ്ട്രീയ ചിന്തകൾ, ചിന്താധാരകളൊക്കെ തന്നെ മാറി മറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. അന്നേരം ഈ പി സി ജോർജിനെ പോലുള്ള വ്യക്തിത്വങ്ങളുടെയും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ വാക്കിനും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിക്കുമൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ കേരളവുമൊക്കെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറയാൻ അതിന് ഞാൻ പിരിവ് കൊടുക്കും, ഞാൻ സംഭാവന കൊടുക്കും എന്ന് തൻ്റെ ഇടത്തോടെ തുറന്നു പറയാനും, എൽഡോസ് കുന്നപ്പള്ളിക്ക് നട്ടലില്ല എന്ന് തുറന്നു പറയാനും നട്ടല് കാണിച്ച വ്യക്തി കൂടിയാണ് പി സി ജോർജ് എന്ന കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.